ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെയും കുട്ടി ഞാനും ഇവിടുത്തെ അമ്മയും എൻ്റെ അമ്മയും സാഹചര്യം എല്ലാം കൂടി ഒന്ന് പരിശരി പോകുന്നതാണ്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി പുഴയ്ക്കടുത്തായിട്ടാണ് പെരളശ്ശേരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയ സമയത്ത് ശ്രീരാമദേവൻ ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിപ്പെടാനിടയാകുകയും ഇവിടെ ദർശിച്ച അദ്ദേഹത്തിന് സുബ്രഹ്മണ്യ ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും ശ്രീരാമദേവൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പെരുവള ഊരിയെടുത്ത് ബിംബത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. തൻ്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് പ്രതിഷ്ഠിച്ചതിനാൽ ഈ ഒരു സ്ഥലം പെരുവളശ്ശേരി എന്നും പിന്നീട് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് പെരളശ്ശേരി എന്നായി മാറിയത്. പല ഭാഗങ്ങളിൽ നിന്ന് പോലും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ആളുകൾ വരാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാഴ്ചയാണ് ഇവിടുത്തെ ക്ഷേത്രമുറ്റത്ത് നിറയെ നമുക്ക് പ്രാവുകളെ കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഈ പ്രാവുകളുടെ പുറകെ ഓടി നടക്കുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു പിള്ളേരെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ചയാണ്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കണ്ണൂർ ജില്ലയിൽ നാഗപൂജയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രം കൂടെയാണ് പെരളശ്ശേരി. എല്ലാ മാസത്തിലും ആയില്യം നാളിൽ ഇവിടെ നാഗങ്ങൾക്ക് പ്രത്യേക പൂജയും വഴിപാടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട്. പെരളശ്ശേരി ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് പെരളശ്ശേരി ക്ഷേത്രക്കുളം. പല സ്ഥലങ്ങളിൽ നിന്ന് പോലും ക്ഷേത്രക്കുളം സന്ദർശിക്കാൻ മാത്രമായിട്ട് ആളുകൾ എത്താറുണ്ട്. തുലാമാസത്തിലെ സംക്രമത്തിന് കാവേരി നദിയിലെ ജലം ഇവിടെ എത്തിച്ചേരുമെന്നൊരു വിശ്വാസം കൂടെ എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്. ഒരു തവണയെങ്കിലും എല്ലാവർക്കും പെരളശ്ശേരി ക്ഷേത്രവും ക്ഷേത്രക്കുളവും സന്ദർശിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.